ഇതുപോലെയുള്ള ആനയും അതുപോലെ തന്നെ കാട്ടുപോത്തും കുതിരകളും ഇത് കണ്ടോ, ചെറിയ ചെറിയ മുയൽ കുഞ്ഞുങ്ങളും ഒക്കെ കാണാം. ശനി 49 രൂപ വരും. എന്തൊക്കെയാ പിടിച്ചു നിക്കാ, തൂങ്ങിക്കോ, അതെ കുഴപ്പമില്ല. ആ തൂങ്ങൊക്കെ ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ ഒന്ന് കാണാമല്ലോ. ഉയ്യോ, ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോഴാട്ടോ എനിക്ക് ഈ വീഡിയോ എടുക്കണം എന്ന് തന്നെ തോന്നിയത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളെ ഒരു അടിപൊളി ഒരു ആനനെ കാണുന്നു. ഇതെന്താണെന്ന് അറിയണ്ടേ? ഇത് നമ്മൾ മൂവാറ്റുപുഴ MC റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് ഇതുപോലെയുള്ള ആനയും അതുപോലെ തന്നെ കാട്ടുപോത്തും കുതിരകളും ഇത് കണ്ടോ, ചെറിയ ചെറിയ മുയൽ കുഞ്ഞുങ്ങളും ഒക്കെ കാണാം. അപ്പം ഇതെന്താ സംഭവം എന്നറിയാൻ എല്ലാവരും ഇത് കണ്ടിട്ട് പോകുന്നുണ്ട്. വാഹനത്തിൽ പോകുന്ന ആരും ഇങ്ങോട്ടൊന്നും നോക്കാതെ പോകാറില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെന്താണ്, വിൽക്കാനാണോ, അത് ഇങ്ങനെ വളരെ കൗതുകകരമായിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണോ? ഈ ഒരു എന്താ പറയണേ, ഇത് വേറെ ലെവൽ ലോകമാണ്. അപ്പം ഇവിടെ ജിനേഷ് ചേട്ടനുണ്ട്, ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ് അല്ലേ? ഓക്കെ ഓക്കെ. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് ചേട്ടാ? നമ്മളൊരു 6 വർഷത്തിന് മേലെയാണ് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലേ, നമ്മൾ ചെയ്ത പോലെ ഉണ്ട്. അതായത് ഈ ആന എത്ര ആന, 1, 2, 3 ചെറിയ ആനകള്, കുതിരകള് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ചേട്ടാ എങ്ങനെയാണ് ഇത്, ഇവിടുന്ന് ആൾക്കാർ വന്ന് റിസോർട്ടുകളിലേക്കൊക്കെ ആണ് ഇത് മേടിച്ചത്? വീട് ഈ വലിയ ആന വീടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, റിസോർട്ടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, പാർക്കുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അല്ലേ, ഇതിപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ ജീവികളെ ചെയ്യുന്നുണ്ടല്ലേ? ജീവികളെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ മനുഷ്യരെ, മത്സ്യകന്യക, അങ്ങനെ എല്ലാവരും കാണിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതുപോലെയുള്ള ഈ ഒരു ബുദ്ധന്റെ ഈ ഒരു പ്രതിമ, ഈ ബുദ്ധന് നമുക്ക് 24,000 രൂപ വരും. ഈ ഫൈബറായിരം രൂപയാണ് ഫൈബർ, അത് ഫൈബറെല്ലാം, ഫൈബറിന്റെ ഐറ്റംസ് എല്ലാം നമ്മൾ 2 വർഷം വാറന്റി കൊടുക്കും. ഈ മത്സ്യകന്യകയൊക്കെ 49 രൂപ വരും. 49 രൂപ. അപ്പൊ ഞാൻ ചോട്ടെ, ഞാൻ ആദ്യമേ തന്നെ പിടിച്ചു നിന്ന ഈ ഈ ആന 11 അടിയാണ്, 11 അടി വലിപ്പമുള്ള ആന. 11 അടിയാണ് അല്ലേ? അത് 413,000 രൂപ വരും. 413,000 രൂപ. 1.5 ലക്ഷം രൂപ ആണ് അതിന്റെ വില. 18% GST ഉണ്ട്. ഓക്കെ, GST. ഈ കൊമ്പുകളൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കുമ്പോഴല്ലോ, അതാ എന്റെ പൊന്നെ, ഒരു ജീവൻ തുടിക്കുന്ന ഒരു ആന. അപ്പം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെടാൻ കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ കൂടുതൽ ആൾക്കാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. എന്തൊക്കെയാ പിടിച്ചു നിൽക്കാം, തൂങ്ങിക്കോ, അതെ കുഴപ്പമില്ല. ആ തൂങ്ങൊക്കെ ചെയ്യാം, ഞാൻ തൂങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. രണ്ടെങ്കിലും തൂങ്ങിക്കിടന്നോ? അയ്യോ, ആഹാ, കൊള്ളാലോ. അങ്ങനെ ആണെങ്കിൽ ഒന്ന് കാണാലോ. അണങ്ങി അല്ലേ? ഇത് ഉറപ്പിച്ചിട്ടില്ല. ഉറപ്പിച്ച് കഴിയുമ്പത്തേനാ ഓമ്പോ, അപ്പൊ അമ്മാതിരി ഒരു ഇതാണല്ലേ. അപ്പൊ ഞാനൊരു ആനനെ അനക്കി കേട്ടോ ഒന്ന്. എന്റെ പൊന്നേ മതി. അവിടെ ഒരു കാട്ടുപോത്തേക്കുന്നു, അതാണ് നമുക്ക് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ഉണ്ടാക്കിയേക്കണേ അല്ലേ? കാട്ടുപോത്തുണ്ട്, നമ്മുടെ ഇപ്പൊ ഈ ബ്ലാക്ക് പാന്തർ, ഓക്കെ, ഇതൊക്കെ പുതിയതാ അല്ലേ? ഇത് ഭയങ്കരമായിട്ട് ജീവൻ തുടിക്കുന്ന സംഭവം കേട്ടോ. ഓ, പേടിയാവൂല്ലെ ഈ സാധനം. രാത്രിയിലൊക്കെ ആരെങ്കിലും പെട്ടെന്ന്, ഇതെങ്ങനെയാ ഇതൊക്കെ റേറ്റ്? അത് 24 രൂപ. 24,000. ഓക്കെ ഓക്കെ. ഈ കുട്ടിയാനൊക്കെ എങ്ങനെയാ വില? അത് 1.95, 1,95,000. 1,95,000. പിന്നെ 3-4 അടിയുടെ താഴെ ഇരിക്കുന്ന ആ ചെറുത്, ഓക്കെ ഓക്കെ. ഇത് ഇത് 14,000 രൂപ. 14,000 രൂപ. എന്റെ പൊന്നെ മതി. മൈല്, ഇത് കുറച്ച് ഓൾഡായിരുന്നു തോന്നുന്നു അല്ലേ? കളർ വെച്ചാ സെറ്റ് ചെയ്തേക്കണ ഫൈബർ അല്ല, സിമെന്റ്. അത് സിമെന്റ് ആണ് ആർട്ടിസ്റ്റ് ചെയ്തേക്കണ. ഇത് എങ്ങനെയാ റേറ്റ് ഒക്കെ? ഇത് നമ്മള് വേറെ ചെയ്തു കൊടുക്കുന്ന 1-1.5 രൂപയ്ക്കൊക്കെ. ഓ, 1-1.5 രൂപയ്ക്ക്. ഇത് നിങ്ങളിപ്പോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ ചെയ്തു തരും അല്ലേ? ഓക്കെ ഓക്കെ. അതെ, അങ്ങോട്ട് പോയി കഴിഞ്ഞാല് എല്ലാ ജീവികളും അല്ലേ, കടുവയഞ്ചി, സീബ്ര, കാള, അയ്യോ എന്താ പൊന്നെ, ചെറിയ ഓക്കെ ഓക്കെ. ഇതൊക്കെ ഈ കാള 80,000 രൂപ. 80,000 രൂപ അല്ലേ? ആ ഓക്കെ. അപ്പൊ ഇതൊക്കെ ചേട്ടാ, ഇതൊക്കെ പഠിച്ചിട്ട് എങ്ങനെ, എത്ര കാലം പഠിച്ചിട്ടൊക്കെയാണ്? ഞാൻ ഇതിന്റെ ഡൈ എടുത്തിട്ട് മോൾഡ് ചെയ്യണ ഞാനാ, മോൾഡ് എടുത്തിട്ട് പീസ് അടിച്ച് ചെയ്യുന്ന ആളാ. ഓക്കെ. അപ്പൊ ഇത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് നമ്മൾ ആദ്യം ഇത് ചെയ്യിക്കും സിമെന്റില്. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിന്റെ അകത്ത് ഡൈ എടുക്കും. ഓക്കെ. അങ്ങ് ചെയ്തിട്ട് പിന്നെ അതിന്റെ അത് ചെയ്യണം ഇതല്ലേ. ഓക്കെ. ഈ പശുവിനൊക്കെയോ? പശുവിന് 45,000 രൂപ. ആ, 3,000 രൂപ വില വരുന്ന അല്ലേ. സീബ്ര അല്ലേ? സീബ്ര. എന്റെ പൊന്നെ, സീബ്ര ഒക്കെ വേറെ ലെവൽ കേട്ടോ ചേട്ടാ. ഞാൻ അവിടെ കണ്ട ആനയും ഇവിടെ കണ്ട ആനയും തമ്മിൽ സെയിം ആണ്. ഇത് സിമെന്റിൽ നമ്മളൊന്ന് കാണാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാ. ഓക്കെ, ഇത് കാണാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചാ. അപ്പൊ ഇതില് തൂങ്ങി കഴിഞ്ഞാൽ ഇത് മറിയല്ല സിമെന്റ്. ആ, ഇത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കും അല്ലേ. ഇത് സിമെന്റ്, ഇത് മാറ്റാൻ പറ്റില്ല. പിന്നെ വേറെ ഇനിയാണ് സംഭവം.
ഈ സാധനം അല്ലേ. ഉയ്യോ, ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോഴാട്ടോ എനിക്ക് ഈ വീഡിയോ എടുക്കണം എന്ന് തന്നെ തോന്നിയത്. ജീവൻ നിൽക്കുന്നുണ്ട്. എന്റെ പൊന്നു മോനെ, ഇതാട്ടോ സാധനം. ഇവന്റെ അടുത്ത് നിക്കുമ്പോഴേ എനിക്ക് അതിന്റെ ആ വലിപ്പം പറയാൻ പറ്റുന്നുള്ളൂ. എന്താ സാധനം ശരിക്കും? ഇത്രയും വലിപ്പമുള്ള കാട്ടുപോത്തുണ്ടോ? ഇത്രയും വലിപ്പമുള്ള ഉണ്ടോ? ഉണ്ടല്ലേ. ഇതിലും വലിപ്പം കൂടുതലുള്ള മണ്ണീക്കിടെ വലിച്ചോണ്ട് അത്രയും വലുതല്ലേ. ആ ഓക്കെ, എന്താ പറഞ്ഞാലും ആ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാര് ഈ ഒരു കാട്ടുപോത്തിനെ കാണാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് കേരളത്തിൽ എവിടെയും ട്രാൻസ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളത് 1 ലക്ഷം രൂപയിലും മേലെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാറുണ്ട്. ആ ഓക്കെ, ഡെലിവറി ഓക്കെ. അപ്പം കുറവാണെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചാർജ് വാങ്ങും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത് എത്ര പേരുമായിട്ട് തുടങ്ങിയ? അതായത് ഇത് സണ്ണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ ഓക്കെ. അപ്പൊ ഇത് എത്ര പേരുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ് ഇത്? അത് ഈ ഗാർഡൻ വർക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഫൈബറിന്റെ ഈ സംഭവങ്ങൾ തുടങ്ങുമ്പോ ഞാനാ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു 1-2 പണിക്കാരേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ളൂ അല്ലേ. എനിക്ക് ഇതിന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറ്റേ? അടിപൊളി. നമ്മൾ അവിടെ ഒരു കാട്ടുപോത്തനെ കണ്ടു, ഇപ്പഴേ ഒരു കാട്ടുപോത്തുണ്ട്. അത് ചേട്ടാ രണ്ടും വ്യത്യാസമാണോ ഉണ്ടാക്കിയത്? സെയിമാ, ഒന്ന് സിമെന്റ് ഒന്ന്. അത് നമ്മൾ മോൾഡ് എടുക്കാൻ വേണ്ടി ചെയ്താ. ഓക്കെ, അതിൽ നിന്നാണ് മോൾഡ് എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ആ ഓക്കെ, അപ്പം അത് സിമെന്റഡ് ആണ്. ഇതാണ് വിൽക്കാനായിട്ട്. അത് ഇനി ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട് അല്ലേ. അപ്പൊ നമുക്ക് ശരിക്കും അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ചേട്ടൻ ഇങ്ങനെ ഇതുപോലെ നല്ല കാണാൻ പാകത്തിന്, അത് റോഡ് സൈഡില് അല്ലേ, ആൾക്കാർ കാണാൻ പാകത്തിന് അല്ലേ. ഇതേ ഒരു ചേട്ടനെ ഇവിടെ എത്ര ക്യൂട്ടായിട്ടാണ് ഇതിനൊക്കെ നമുക്ക് എത്ര രൂപ? നമ്മള് 3,750 രൂപ. ആ ഇതൊക്കെ 3,750 രൂപ ഉള്ളു അല്ലേ. ഇതൊക്കെ എന്താ എത്ര ക്യൂട്ടാ? ഫ്രഞ്ച് കട്ടൊക്കെ വെച്ചിട്ട് നമ്മളിതിന് താടിയൊക്കെ മാറ്റണം തോന്നുന്നു. വേറെ ഉണ്ടായിരുന്നു കൊറേ ഡിസൈനുകള്. എന്റെ പൊന്നെ, വേറെ ലോകമാണത്. അതിന്റെ അകത്തേക്ക് പോവാണ്, അതായത് എങ്ങനെ ഇത് ഉണ്ടാക്കണേന്നുള്ളതാണ് കേട്ടോ. മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ചെറിയ ഒരു ആനക്കുട്ടൻ ഇവിടെ കൊമ്പനാന തയ്യാറായിക്കൊണ്ടിരിക്കുക അല്ലേ. ഇത് റെഡി ആയി നിൽക്കുന്നത്. ഓക്കെ. അപ്പം ഇതൊക്കെ ചെറിയ ആനകൾ സ്റ്റോക്ക് ഉണ്ടാവും. ഇതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക അല്ലേ. ഇത് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവെന്ന് തോന്നുന്നു. ആ സിംഹവാലം കുരങ്ങിന്റെ പകുതി പകുതി ഡൈ എടുക്കണം. ഫിനിഷിംഗ് ആയിട്ടില്ല. കാളക്കുട്ടന്മാര് അല്ലേ. പെയിന്റിംഗ് കഴിഞ്ഞില്ല, മറ്റേ ബാക്കിയുള്ള പണികളും കഴിഞ്ഞാണ്. ഓക്കെ. നമുക്കപ്പോ ഇതിന്റെ അച്ചൊക്കെ എവിടെയുള്ളത്? ഇതിന്റെ ഉള്ളിലാണ് അല്ലേ. ആ ഇതൊരു ചെറിയ ആനയുടെ അച്ചാണ്. അതിന്റെ അകത്ത് ഓൾറെഡി ആനയുണ്ട്. ആ ഇതൊക്കെ റിലീസ് ചെയ്യുമ്പോ നമുക്ക് ആന കിട്ടും. ഓക്കെ. ഇതിന്റെ അകത്താണ് സംഭവങ്ങൾ അല്ലേ. ഓക്കെ. അപ്പൊ ഇത് സ്ക്രൂ ഇട്ട് മുറുക്കി വെച്ചേക്കുക. ഇത് നമ്മള് ഓരോ പീസ് ഇത് നമ്മളൊരു 5 ദിവസം കൊണ്ട് നമ്മള് തീരുന്നതാണ് അല്ലേ. ഓക്കെ, ഇത് 5 ദിവസം കഴിയുമ്പോ ഇത് ഓപ്പൺ ആണോ? അത് കഴിഞ്ഞ അടുത്ത അച്ചിടും. അടുത്ത എടുക്കാം. ഓക്കെ. ഇവിടെ ഇഷ്ടം പോലെ അപ്പൊ കാണുന്നുണ്ടല്ലോ. ഇത് മറ്റേ കുതിരയുടെ ഡൈ. കുതിരയുടെ ഡൈ. ഇത് കാളയുടെ ഡൈ. ആ ഓക്കെ. ഇത് കാട്ടുപോത്തിന്റെ ഡൈ. ആ ഇതാ അല്ലേ കാട്ടുപോത്തിന്റെ ഡൈ. മറ്റേ വലിയ ആനയുടെ. വലിയ ആനയുടെ അത് അമ്പ. ഇത് പൊളി സാധനമാണല്ലോ. ഇത് മെക്കാവോ റെഡി ആക്കി വെച്ചോണ്ട് പെയിന്റിംഗ് ആയില്ല. ഓക്കെ, ഇത് പെയിന്റിംഗ് നടന്നോണ്ടിരിക്കുക അല്ലേ, പണികൾ കാണാം. ഇത് ചെറിയ ആനക്കുട്ടി അല്ലേ. ഇതിപ്പോ ചെയ്യാൻ വേണ്ടിയാ. പിന്നെ അപ്പം ഞാൻ ചോദിക്കട്ടെ ചേട്ടൻ, ഈ ഇതൊക്കെ എന്താ സംഭവങ്ങളൊക്കെ? അത് ഫൈബർ മാറ്റ്. ഫൈബർ മാറ്റ്. ഇതിലാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇത് ഫൈബർ മാറ്റ്, റെസിൻ, അങ്ങനെ ഫൈബർ. ഈ ചേട്ടന്മാരൊക്കെയാണ് ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ. ഓക്കെ. ചേട്ടനൊക്കെ എത്ര വർഷമായി ഇവിടെ ചെയ്യാൻ? 10-30 വർഷമായിട്ടുള്ള ആളാണ് ഇവിടെ ചേട്ടൻ. ഇതിന്റെ ഒക്കെ അണിയറ പ്രവർത്തകൻ എന്ന് വേണേ പറയാം അല്ലേ. എന്താ ചേട്ടന്റെ പേര്? ജയൻ. ഇവിടെ തന്നെയാണോ? മോട്ടയിൽ തന്നെയാണോ വീട്? തൊടുപുഴയാണ്. നമ്മള് തൊടുപുഴക്കാരാട്ടോ. അതെ, എന്റെ പോനെ, ഞാനും തൊടുപുഴക്കാരനാട്ടോ. ആ അടിപൊളി. ഓണറിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അടിപൊളി. അപ്പൊ ചേട്ടൻ 30 കൊല്ലമായിട്ട് ഇതുപോലെ ഈ ഒരു ഫീൽഡിൽ ഇരിക്കുന്ന ആളാണ്. ഓക്കെ. ഗാർഡൻ വർക്കിലായിരുന്നു അല്ലേ. അടിപൊളി. ഗാർഡൻ വർക്കിലായിരുന്നു. നമ്മൾ ഈ പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോ ഇങ്ങോട്ട്. അപ്പം ചേട്ടന് കലാപരമായിട്ട് എങ്ങനെയാണ്? ഇല്ല, ഈ വർക്ക് ചെയ്യാൻ പ്രാപ്തനാണ് അല്ലേ. അടിപൊളി. അപ്പം ഈ കാണുന്ന മുമ്പിൽ കണ്ടിട്ടുള്ള എല്ലാ വർക്കിന്റെ പിന്നിലുള്ള ഒരു ഇതാണ്. അപ്പൊ ചേട്ടന്റെ പേരൊന്നുകൂടെ പറഞ്ഞേ.
ജയൻ ചേട്ടൻ, ജയൻ ചേട്ടനൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചേട്ടനും, അപ്പൊ ഇവര് ഇങ്ങനെ ഒരു നാലഞ്ച് പേരാണ് ഈ ഒരു മുമ്പിൽ കാണുന്ന എല്ലാ വർക്കിനും പിന്നിലുള്ളത്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളി വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണേ. അപ്പം അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.